Hi. You just gotta give it to me. Sorry. She's gonna walk away. വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു മാസത്തിന് മേളിലായിട്ടുണ്ട് കേട്ടോ. ഇൻഫർമേറ്റീവ് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് മാറ്റി വെച്ചതാണ്. പിന്നെ ഇനി ലേറ്റ് ആക്കട്ടെ എന്ന് വെച്ചു, കാരണം ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാഴ്ചക്കുള്ളിൽ ഗ്രീൻ സോൺ ആവുകയാണ്. അപ്പോൾ ഇനി ഒരിടത്ത് ഇനി മാസ്കൊന്നും വേണ്ടി വരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് വേഗം അപ്ലോഡ് ചെയ്യാന്നിട്ട് ഇനി കുറച്ച് ഔട്ട്ഡോർ വീഡിയോ ഒക്കെ വേഗം നോക്കാമെന്ന് വെച്ചത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാനഡ എക്സ്പ്രസ്. അപ്പോൾ ഒഫീഷ്യലി എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ശനിയാഴ്ചയാണ്, പക്ഷേ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു ഗ്രാജുവേഷൻ സെറമണി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഇതല്ല ശരിക്കുള്ള ഗ്രാജുവേഷൻ സെറമണി, ഇപ്പം കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ഈ ഒരു ചെറിയ രീതിക്കാണ് ഇത് കണ്ടക്ട് ചെയ്തേക്കുന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ അതായത് കോഴ്സ് ഞങ്ങൾ പഠിച്ച മങ്ടൺ ക്യാമ്പസിലെ HR കോഴ്സ് പഠിച്ച എല്ലാവരും കൂടെ ഒരു ചെറിയ ഗ്യാതറിങ് കോവിഡ് റെസ്ട്രിക്ഷൻസൊക്കെ പാലിച്ച് ഇവിടെ സെൻറ്റിനിയൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തുന്നുണ്ട്. ശരിക്കും ഇത് ഒഫീഷ്യലല്ല, അൺഒഫീഷ്യൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ഇത്രയും നാൾ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാലും എൻ്റെ കൂടെ പഠിച്ച പലരെയും പല ഇൻസ്ട്രക്ടേഴ്സിനെയും ഇതുവരെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെ നേരിട്ട് കാണാനൊരു അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. പിന്നെ ഒരു സ്നാക്ക്, എല്ലാവരും എന്തെങ്കിലും ഒരു സ്നാക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കൂടുതൽ ആൾക്കാർ എന്തൊക്കെയോ മഫിനോ കാര്യങ്ങളൊക്കെ മേടിക്കുകയോ ചെയ്തേക്കുന്നത്, ഞാൻ എന്തായാലും ഞാൻ തനിയെ ഒരു സ്നാക്ക് ഉണ്ടാക്കി നമ്മുടെ റീജിയണലായിട്ടുള്ളൊരു സ്നാക്ക് ഞാൻ ഉണ്ടാക്കി കൈ പിടിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, പുള്ളിക്കാരി വന്നതിനെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ബസ് അങ്ങോട്ടേക്ക് അധികം നോക്കിയിട്ട് അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാത്ത് നിൽക്കുവാണ്, ബാക്കി ഇനി പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സ്നാക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്നാക്കാണിത്, ബാക്കി എല്ലാവരും എന്തൊക്കെയോ മേടിച്ചിട്ടാണ് വരുന്നത്. ഞാനുണ്ടാക്കിയ സ്നാക്കാണിത്, മടക്കപ്പം എന്നാണ് എൻ്റെ പേര്. എൻ്റെ റെസിപ്പിയൊക്കെ എൻ്റെ കുക്കിംഗ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണ്ടവർ അതിൽ കയറി നോക്കിയാൽ മതി. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നു, ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുവാണ്. എൻ്റെ ഫ്രണ്ടാണ്, ഹർ നെയിം ഈസ് ക്രിസ്റ്റിൻ എർവിൻ. ഹായ്. ഈ ഞങ്ങൾ മങ്ടൺ ക്യാമ്പസിൽ പഠിച്ചവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ മൊത്തം 24 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു മങ്ടൺ ക്യാമ്പസിൽ. അതിൻ്റെ അകത്തൊരു 10-15 പേര് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ 10-15 പേരല്ല, ഇപ്പോൾ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് അത്യാവശ്യമാണ്, അതുകൊണ്ട് വരുന്നില്ല, ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു 6-7 പേരൊക്കെ അവിടെ വരാനായിട്ട് ചാൻസ് ഉള്ളൂ എന്ന്. ഇപ്പോൾ പാർക്കിലേക്ക് എൻട്രി ആണ്. ഇവിടെ ചാർജസ് ഒന്നും ഇല്ലെന്ന് അറിഞ്ഞത്. പിന്നെ വേറൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ മാസ്ക് വേണ്ട. അതായത് ഔട്ട്ഡോർ ആയതുകൊണ്ട്, പബ്ലിക് പ്ലേസ് ആയതുകൊണ്ടല്ല, ഔട്ട്ഡോർ ആയതുകൊണ്ട് മാസ്ക് വേണ്ട എന്നാണ് അറിയാൻ പറ്റിയേക്കുന്നത്. അപ്പം ആ ഒരു പോർഷനിലാണ് നമ്മൾ ആ ബലൂണൊക്കെ കാണുന്നത്, അവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയൊക്കെ ഇനി കണ്ടറിയാം. ഇത് നമ്മുടെ ക്ലാസ് ടോപ്പറാണ്, അമാൻഡ എന്ന പുള്ളിക്കാരുടെ പേര്. ഇതല്ല, ഇത് പുള്ളിക്കാരുടെ മോളാണ്. ഇത് അമാൻഡ, അമാൻഡയുടെ ഹസ്ബൻഡ്, മറ്റേത് മോള്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ രണ്ട് ഇൻസ്ട്രക്ടേഴ്സ്, മെയിനായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന രണ്ട് ഇൻസ്ട്രക്ടേഴ്സും പിന്നെ ഒരു 6 പേരോളം കൂടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, പെട്ടെന്ന് തന്നെ അവരെത്തും. പിന്നെ ഇത് എന്നെ പഠിപ്പിച്ച ഇൻസ്ട്രക്ടേഴ്സ് ആണ്, എൻ്റെ മെയിൻ ഇൻസ്ട്രക്ടറാണ്. ഇത് മാർജറി പ്രൈസ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ടറാണ്. പുള്ളിക്കാരനെ എന്നെ മുന്നേ ഒരു വർഷം കണ്ടിട്ടുണ്ട്. ഇത് ലോറ കെന്നി. ലോറേനെ ഞാൻ ഈ ഗ്രാജുവേഷൻ പാർട്ടിക്ക് വരുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അത്യാവശ്യം എല്ലാവരും എത്തി. എല്ലാവരും എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ കാര്യ പരിപാടികളെ ഭക്ഷണത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഗെയിംസ് പരിപാടികൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പിരിയും, ഫോട്ടോ ഒക്കെ എടുത്ത് പിരിയും. അത്രേ ഉള്ളു ഇപ്പോൾ. This is all real.
പ്ലിങ്ങാവാന്ന് കേട്ടിട്ടുള്ള അല്ലാതെ ഇതുവരെയൊക്കെ അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. ഇത് നമുക്ക് കോളേജിൽ നിന്ന് കിട്ടിയ ഒരു പോപ്പേഴ്സാണ്, സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിട്ടിയൊരു സംഭവമാണ്. പക്ഷേ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും പറ്റിയില്ല. അറിയാവുന്നവർ വന്നു കൈ വെച്ചു, സാധനം അപ്പം തന്നെ ജോറായി. I took the tape off. Oh, you did? And yeah. It didn't come out? No. I'll try one more time. I got it. You just gotta give it to me. Sorry. She's gonna walk away. അപ്പോൾ ഭക്ഷണം കഴിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു, എല്ലാവരും പയ്യെ പയ്യെ പോവുകയാണ്. ഞാനും ക്രിസ്റ്റിനും പിന്നെ വേറെ ഒന്ന് രണ്ട് പേരും മാത്രം ഇവിടെ ജസ്റ്റ് നിൽക്കുവാണ്. നമ്മൾ കുറച്ച് നേരം കൂടി ഈ പാർക്കൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട്, ഞാൻ എന്നാലും വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വിശദമായിട്ടൊരു എപ്പിസോഡിനുള്ള കണ്ടന്റ് ആക്കിയിട്ട് പോകാമെന്ന് വെച്ചു. ഇപ്പോൾ ഗ്രാജുവേഷൻ പാർട്ടിയൊക്കെ കഴിഞ്ഞു. ഈ സ്ഥലത്തൊന്നും പോകാനായിട്ട് തോന്നുന്നില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിനേക്കാട്ടിലും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് കാണും. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാനഡയിലോട്ട് വന്നിട്ടൊരു വീട്ടു സാധനങ്ങൾ മേടിക്കാനല്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് അല്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യമായിട്ടാണ്. ജോലിക്കും വീട്ടു സാധനങ്ങൾ മേടിക്കാനും അല്ലാതെ ഇൻ്റർവ്യൂവിനും അല്ലാതെ ഒന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇതാണ് ഒരു ട്രിപ്പ് പോലെ ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച അത്രയും പേർക്ക് ഇവിടെ എത്താൻ പറ്റില്ല ഇന്ന് ഞങ്ങളുടെ ഗ്യാതറിങ്ങിന്. കുറച്ച് പേർക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നല്ല ക്ലൈമറ്റാണ് ഇന്ന്. പിന്നെ ഒരുപാട് ഫാമിലി എന്ന് ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ട് ഇവിടെ. നല്ല തിരക്കാണ്. പിള്ളേരൊക്കെ സമ്മറായിട്ട് അങ്ങോട്ട് ആഘോഷിക്കുവാണ്, വെള്ളത്തിൽ അങ്ങ് നനഞ്ഞ് കുളിച്ച് ആഘോഷിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറഞ്ഞ ഈ എപ്പിസോഡിൽ. ഈ കുട്ടിയുടെ മദറും ഗ്രാൻഡ് മദറും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഈ കൊച്ച് ആ വെള്ളം വീഴുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ഒരു പേടിച്ചുള്ള ഒരു ഓട്ടം കാണണം. അതാദ്യമായിട്ടാണ് ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇച്ചിരി തിരിച്ചറിവായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. കറക്റ്റ് ആ വെള്ളം വീഴുമ്പോൾ അതിൻ്റെ ഓട്ടം കാണണം. പുള്ളിക്കാരിക്ക് ആദ്യം മാത്രം ഉണ്ടെന്നുള്ള ഈ പേടി കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ വെള്ളത്തിൽ പുള്ളിക്കാരി അങ്ങോട്ട് കയറി ഇറങ്ങി അറുമാദിക്കുമായിരുന്നു. കൊച്ചിൻ്റെ അമ്മയാണത്. രണ്ടുപേരും കൂടെ അവർ ആ സന്തോഷം കണ്ടില്ലേ അതിൻ്റെ. പിന്നെ ഇവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടീംസാണത്. ഇവിടെ അങ്ങനെയാണ്, പബ്ലിക് ആയിട്ടുള്ള സ്ഥലമല്ലേ. നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി എന്ത് വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം. നമ്മൾ കേക്കും അതിനുള്ള അന്നധാരകളും കൂടെ വന്നാൽ മതി. അപ്പോൾ അവിടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതും പാർക്കിനുള്ളിലുള്ളത് തന്നെയാണ്. അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനിയിപ്പം കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ടെന്നീസ് കോർട്ടാണ് എന്ന് തോന്നുന്നു. എനിക്ക് വലിയ പിടുത്തമില്ല സ്പോർട്സിനെ കുറിച്ച്. അപ്പം പാർക്കിനുള്ളിൽ അത്യാവശ്യം ഞാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടന്നു കിടന്ന് പോയി. ആരും കൂട്ടൊന്നുമില്ലായിരുന്നു, ചുമ്മാ അങ്ങ് നടന്നു പോയി. ചോദിച്ച് ചോദിച്ച് പോകുന്ന പോലല്ല, വെറുതെ അങ്ങ് നടന്നു കിടന്ന് പോയി. പക്ഷേ എല്ലാവരും എന്താണ്, നല്ല ഫ്രണ്ട്ലിയാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ. നമ്മൾ ജസ്റ്റ് ഇപ്പം നടന്നു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അവരൊരു ഹായ് ഒക്കെ പറയും, അപ്പോൾ തിരിച്ചും വിഷ് ചെയ്യും. എന്തെങ്കിലും ചെറിയ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു എവിടെ താമസിക്കുന്നു, എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും വിശേഷം പറയും. അങ്ങനെയാണ് ഇവിടെ. Hi. They'll be so happy. Thank you. You're welcome. ഒരു അവസരം കിട്ടുമ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഒരു ഹായ് പറയാമെന്ന് ചോദിച്ചിട്ട് പറ്റാവുന്നത്ര ഹായ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ പറഞ്ഞ രീതിക്ക് എൻ്റെ ഇവിടെ വന്നിട്ടുള്ള ഒരു എന്താണ് ഞങ്ങളുടെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാജുവേഷൻ പാർട്ടി. ഒരുപാട് പേർക്ക് വരാൻ പറ്റില്ല ഇന്ന് പല പല കാരണങ്ങൾ കൊണ്ട്, കുറച്ച് പേരെ വന്നുള്ളൂ. അപ്പോൾ എന്നാലും എൻ്റെ പഠിപ്പിച്ച രണ്ട് ഇൻസ്ട്രക്ടേഴ്സിനെ എനിക്ക് കാണാൻ പറ്റി. കോഴ്സ് 1 ഇയർ കോഴ്സായിരുന്നു. കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാലും ആദ്യമായിട്ടാണ് പഠിപ്പിക്കുന്ന ആൾക്കാരെ കാണുന്നത്. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എപ്പിസോഡൊന്നും അല്ലായിരുന്നു, പക്ഷേ എനിക്കെന്താ ഒരുപാട് ഷൂട്ട് ചെയ്തതിനകത്ത് വെച്ച് ഒരുപാട് സന്തോഷമുള്ളൊരു എപ്പിസോഡാണ്. കാരണം മാസ്ക് ഇല്ലാതൊക്കെ ഒന്ന് ഇങ്ങനെ നടന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടന്റ് വേണ്ടി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.